പഠിച്ച് പഠിച്ച് എം എസ് സിയും പി എച്ച് ഡിയും നേടിയാൽ പിന്നെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു കോളേജിലോ സർവകലാശാലയിലോ പഠിപ്പിക്കണം. അതും കഴിഞ്ഞു. ഉത്തരം കാണില്ല നമ്മളിൽ പലർക്കും. കാസർഗോഡ് മീഞ്ചയിലെ ചന്ദ്രശേഖര ചോട്ടയ്ക്ക് മറുപടിയുണ്ട്. ചന്ദ്രശേഖര ചൗട്ട സൈറ്റോജനറ്റിക്സിൽ പി എച്ച് ഡി ബിരുദധാരി. 49 വർഷം മുമ്പ് അത് ഏത് വിദേശ രാജ്യത്തേക്കും എളുപ്പം ചേക്കേറാനുള്ള ഒരു യോഗ്യതയായിരുന്നു. പക്ഷെ ചൗട്ട പോയില്ല. മംഗളൂരു സർവകലാശാലയിൽ അധ്യാപകനായി ജോലി ചെയ്തു 5 വർഷം. നാട് വിളിച്ചു, മണ്ണിന്റെ മണം തേടിയെത്തി. പലരും വിലക്കി, പക്ഷേ ചന്ദ്രശേഖർ അത് കാര്യമായെടുത്തില്ല. കാസർഗോഡ് അതിർത്തിയിലെ മീഞ്ചയിലേക്ക് തിരികെ പോയി. അവിടെ കുടുംബവക 40 ഏക്കർ ഭൂമിയുണ്ടായിരുന്നു. I did work for a short period with a couple of universities for a very short period. Then I thought I should do something in this field of agriculture or horticulture. So the best thing is to get out and do our own farming. And luckily for me, my elder brother was very much for it. He also loved farming. കവുങ്ങ് മാറ്റി നിർത്തിയാൽ കാര്യമായ മറ്റ് വിളകളൊന്നുമില്ലാതെ ഏറെക്കുറെ തരിശായി കിടക്കുകയായിരുന്നു ആ ഭൂമി. ചന്ദ്രശേഖർ വന്നു, കഥ മാറി മറിഞ്ഞു. Then we started buying some land, neighbors who wanted to sell, small holding people. And at that time my brother was financing us, and me, I being a person who is trained in this branch of science, I took up the responsibility of going for an expansion. ഇത് റംബൂട്ടാൻ തോട്ടം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റംബൂട്ടാൻ ഉൽപ്പാദകരിൽ ഒരാളാണിപ്പോൾ ചന്ദ്രശേഖർ. തീർന്നില്ല. കുരുമുളക്, ബട്ടർഫ്രൂട്ട്, പപ്പായ, മാംഗോസിൻ, കദളിവാഴ, തെങ്ങ്, കവുങ്ങ് എന്നിങ്ങനെ പോകുന്നു ഈ തോട്ടത്തിലെ വിളകൾ. അൾട്ടിമേറ്റ്ലി വി ഓൾ റിയലൈസ് ദാറ്റ് അരക്കനട്ട് ഈസ് നോട്ട് എ ഗുഡ് ക്രോപ്പ് ബിക്കോസ് ഇറ്റ്സ് ഓൺലി ടു ച്യൂ ആൻഡ് സ്പിറ്റ്. സോ ദ ബെസ്റ്റ് തിങ് ഈസ് ടു ഗോ ഫോർ സംതിങ് you know, nutritive value. And today in the period of our famous virus corona, we all think in terms of building our immunity. All these fruits which we are growing now, they build up the immunity in us. So we took up first cultivation of papaya, then we took up the cultivation of rambutan, mangosteen and avocado. All these papaya we have reduced now. Our main 3 fruit crops are rambutan, mangosteen and butterfruit. Rambutan we have nearly 1,000 plants. We have around 600 avocado trees, and we also have around 125 mangosteen. രാസവളം ഒട്ടും ഉപയോഗിക്കാറില്ല. ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ എന്ന് സ്വാഭാവികമായും പ്രേക്ഷകർ ചോദിക്കും. ആണ്. പക്ഷേ ഏറെക്കുറെ തരിശിട്ടിരുന്ന ഒരു 40 ഏക്കർ പ്രദേശം ഒട്ടും ജലക്ഷാമമില്ലാത്ത ഒരു പ്രദേശമാക്കി മാറ്റുന്നത് ചെറിയ കാര്യമല്ല. എന്നിട്ടവിടെ ഇത്രയും വിപുലമായി കൃഷി ചെയ്യുന്നതും വലിയ കാര്യം തന്നെ. തോട്ടത്തിൽ എല്ലായിടത്തും ഇത്തരം ചെറിയ കുളങ്ങൾ കാണാം. മഴവെള്ളം സംഭരിക്കുക മാത്രമല്ല, ഇവിടുത്തെ ഭൂമിക്കടിയുടെ ജലനിരപ്പും കാര്യമായി ഉയർന്നു. ചൗട്ടയും 4 സഹോദരങ്ങളുമാണ് തോട്ടത്തിന്റെ ഉടമകൾ. മുഴുസമയം കൃഷിയിലുള്ളത് ചൗട്ടയും ഇളയ സഹോദരനും. തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധമുണ്ട്. ഒട്ടുമില്ല. ഏതെങ്കിലും സർവകലാശാലയിൽ വി സി ആയിരിക്കുന്നതിനേക്കാളും സന്തോഷമാണ് ചൗട്ടയ്ക്ക് ഇപ്പോഴുള്ളത്. ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ ഈ പച്ചപ്പും ഈ ഹരിതാഭയും ഒക്കെ തന്നെയാണ് മനസ്സ് നിറയ്ക്കുന്നത്. ഐ ഗോട്ട് മൈ ഡോക്ടറേറ്റ് ഇൻ 71 ഇൻ റേഡിയേഷൻ ബയോളജി, വിച്ച് ഇസ് റിലേറ്റഡ് ടു ജനറ്റിക്സ്.
probably it was in the forefront of our science. But my interest was to do something of my own. If I were to work for an institution and if I had achieved all this, the credit would not have come to me. The boss who is sitting above me would have taken the credit. So today what we are doing is the credit goes to us. So ultimately, I dictate what I want to do. ജനിതക ശാസ്ത്രജ്ഞനായ ക്ഷമിക്കണം കർഷകനായ ഡോക്ടർ ചന്ദ്രശേഖർ ചൗട്ട ഈ സംഭാഷണത്തിനിടയിൽ പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബിരുദങ്ങളല്ല, മനോഭാവമാണ് പ്രധാനം. വൈറ്റ് കോളറല്ല, മണ്ണും ചെളിയുമാണ് ചന്ദ്രശേഖര ചൗട്ട തിരഞ്ഞെടുത്തത്. മണ്ണിലേക്ക് മടങ്ങി മണ്ണ് പൊന്നാക്കിയ അദ്ദേഹം. ഇപ്പോൾ അധ്യാപകനല്ല, പക്ഷേ ചൗട്ട എല്ലാം സ്വന്തമാക്കാൻ ആർത്തിമൂത്ത് ഓടി നടക്കുന്നവർക്ക് ചില നല്ല പാഠങ്ങൾ നൽകുന്നുണ്ട്. മലബാർ മാനുവലിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.